തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ 13 വയസ്സുകാരിക്കായി തെരച്ചിൽ തുടരുന്നു. കുട്ടി ചെന്നൈ എഗ്മോർ എക്സ്പ്രസിൽ പോയെന്ന് സ്ഥിരീകരണം. വിശദമായ അന്വേഷണത്തിന് പോലീസ്. ചെന്നൈയിലേക്കും അസമിലേക്കും അന്വേഷണ സംഘം പോകും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ ആരോപണവുമായി ഫിലിം ചേംബർ. സിനിമയിൽ സജീവമല്ലാത്തവരെ കൊണ്ട് പറഞ്ഞു പഠിപ്പിച്ച് പറയിച്ചെന്ന് ജനറൽ സെക്രട്ടറി സജി നന്ദ്യാൾ. ഊഹാപോഹത്തിന്റെയും മറച്ചുവെക്കലിന്റെയും പേരിൽ ഒരുപാട് പേർ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളെന്ന് സുരേഷ് ഗോപി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം കാപട്യമെന്ന് വി ഡി സതീശൻ. സിനിമ ഇല്ലാതെ പറ്റില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അതില്ലെങ്കിൽ മരിച്ചുപോകും. അമിത്ഷാ പേപ്പർ കേട്ട് അങ്ങനെ എടുത്ത് ഒരു സൈഡിലോട്ട് അങ്ങ് ഇറങ്ങി. പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ പേരിൽ അവർ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. സെപ്റ്റംബർ 6 ഒറ്റക്കൊമ്പൻ തുടങ്ങും. സിനിമ ചെയ്തതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം പോയാൽ രക്ഷപ്പെട്ടെന്നും സുരേഷ് ഗോപി. ശാരദാ മുരളീധരൻ പുതിയ ചീഫ് സെക്രട്ടറിയാകും. മന്ത്രിസഭാ തീരുമാനം വി വേണു വിരമിക്കുന്ന സാഹചര്യത്തിൽ ഒളിമ്പിക്സ് വെങ്കല മെഡൽ ജേതാവ് പി ആർ ശ്രീജേഷിന് 2 കോടി പാരിതോഷികം നൽകാനും തീരുമാനം. മലപ്പുറം എസ് പിയെ വീണ്ടും പരിഹസിച്ച് പി വി അൻവർ എം എൽ എ. മാപ്പ് പറയണമെന്ന ഐ പി എസ് അസോസിയേഷന്റെ ആവശ്യം തള്ളി. കേരളത്തിന്റെയും മലപ്പുറത്തിന്റെയും നിലമ്പൂരിന്റെയും മാപ്പുണ്ടെന്ന് പരിഹാസം. അൻവറിന്റെ പരാമർശങ്ങൾ ന്യായീകരിക്കാനാകാത്തതെന്ന് ഐ പി എസ് അസോസിയേഷൻ. ജാർഖണ്ഡ് മുക്തിമോർച്ച പാർട്ടിയിൽ നിന്ന് രാജി പ്രഖ്യാപിച്ച് മുൻ മുഖ്യമന്ത്രി ചെമ്പൈ സോറൻ. പാർട്ടി വിട്ടെങ്കിലും ബി ജെ പിയിലേക്കില്ല.